എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രാഥമിക വർണ്ണങ്ങളെയും ദ്വിതീയ വർണ്ണങ്ങളെയും പറ്റിയാണ് ആദ്യം പ്രാഥമിക വർണ്ണങ്ങളെ പറ്റി മനസ്സിലാക്കാം ചുവപ്പ് പച്ച നീല എന്നീ മൂന്ന് വർണ്ണങ്ങളെയാണ് പ്രകാശത്തിന്റെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് മറ്റു വർണ്ണങ്ങളെ കൂട്ടിച്ചേർത്ത് പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കില്ല എന്നാൽ പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ച് മറ്റു വർണ്ണങ്ങൾ നിർമ്മിക്കാവുന്നതാണ് മനുഷ്യ നേത്രത്തിന് തിരിച്ചറിയാനാകുന്ന നിറങ്ങൾ ഓരോന്നും പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പ് പച്ച നീല എന്നിവയുടെ സംയോജന ഫലമായി ഉണ്ടാകുന്നതാണ് കണ്ണിലെ കോശങ്ങൾ ഉദ്ദീപിക്കപ്പെടുന്നതിന്റെ അളവിന്റെ വ്യത്യാസം അനുസരിച്ചാണ് ഇങ്ങനെ വിവിധ സംയോജനങ്ങൾ ഉണ്ടാകുന്നത് ഇനി ദ്വിതീയ വർണ്ണങ്ങൾ എന്താണെന്ന് നോക്കാം ഒരേ തീവ്രതയിലുള്ള പ്രാഥമിക വർണ്ണങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം വീതം കൂടി ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്ന് ദ്വിതീയ വർണ്ണങ്ങളായ സിയാൻ മഞ്ഞ മജന്ത എന്നീ നിറങ്ങൾ ഉണ്ടാകുന്നു പ്രാഥമിക വർണ്ണങ്ങളായ പച്ച ചുവപ്പ് എന്നിവ സംയോജിച്ച് മഞ്ഞ നിറവും പച്ച നീല എന്നിവ സംയോജിച്ച് സിയാ നിറവും നീല ചുവപ്പ് എന്നിവ സംയോജിച്ച് മജന്ത നിറവും ഉണ്ടാകുന്നു മൂന്ന് പ്രാഥമിക വർണ്ണങ്ങളെയും സംയോജിപ്പിച്ച് ധവളപ്രകാശം നിർമ്മിക്കാൻ കഴിയും ദ്വിതീയ വർണ്ണങ്ങൾ തമ്മിലോ ദ്വിതീയ വർണ്ണങ്ങളും പ്രാഥമിക വർണ്ണങ്ങൾ തമ്മിലുള്ളതുമായ സംയോജന ഫലമായി നിരവധി വർണ്ണങ്ങൾ കാണാൻ സാധിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം പ്രാഥമിക വർണ്ണങ്ങളെയും ദ്വിതീയ വർണ്ണങ്ങളെയും പറ്റിയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക